ജീവിത വഴിയിൽ ഉണ്ടാകുന്ന വിജയ പരാജയങ്ങൾ വെറുമൊരു മായയാണെന്നത് നിങ്ങൾക്കറിയാമോ? ഒരു വ്യക്തിയുടെ വിജയം അയാളുടെ ഉള്ളിൽ തന്നെയാണ് രൂപപ്പെടേണ്ടത്. തൊഴിലിടങ്ങളിൽ ചിലപ്പോൾ അയാൾ തികഞ്ഞ പരാജയമായിരിക്കാം. എന്നാൽ യഥാർത്ഥ വിജയം എന്നത് ഒരാളുടെ വ്യക്തിപരമായ വളർച്ചയെ ആശ്രയിച്ചിരിക്കും. ദിനംതോറും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ആശയങ്ങൾ ഉണ്ടാവുന്നതും ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം നേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി തിരിച്ചറിവുണ്ടാവുന്നതും. അങ്ങനെ നിരന്തര പരിശ്രമം വഴി മാത്രമേ വിജയം സുനിശ്ചിതമാവുകയുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും കടലിൽ ഒഴുകി നീങ്ങുന്ന ഒരു പായ്ക്കപ്പലിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പ്രക്ഷുബ്ധമായ കടലിന്റെ കാലാവസ്ഥയിൽ അത് ആടി ഉലയുന്നു. ഏത് ദിശയിലേക്കും എത്തിപ്പെടാം എന്ന അവസ്ഥ. അതുപോലെയാണ് നമ്മുടെ ജീവിതവും, ശരിയല്ലേ? ഉദാഹരണത്തിന്, ഒരു സുഹൃത്ത് ഏതെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സും ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്കും ഇതേ ബിസിനസ് തുടങ്ങിക്കൂടാ? എന്നാൽ കാര്യശേഷിയില്ലാതെ എടുത്തു ചാടിയാൽ പരാജയമായിരിക്കും ഫലം. പിന്നെ നിങ്ങൾ പല ചിന്തകളിലേക്കും നയിക്കപ്പെടും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിരന്തരം മാറിമറിഞ്ഞ് ജീവിതം തികച്ചും പടുകുഴിയിൽ അകപ്പെടുന്നു. സത്യമല്ല, പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതേസമയം ഒരു മനോഹരമായ യാത്രാ കപ്പൽ സങ്കല്പിച്ചു നോക്കൂ. അതിശക്തമായ കാലാവസ്ഥയിലും കരുത്തുള്ള അതിൻ്റെ യന്ത്ര ഭാഗങ്ങൾ യാതൊരു കേടുപാടും ഉണ്ടാവാതെ സംരക്ഷിക്കുന്നു. കപ്പൽ കപ്പിത്താന്റെ പരിപൂർണ നിയന്ത്രണത്തിലായിരിക്കും. കൃത്യമായ ദിശാബോധവും വ്യക്തമായ ലക്ഷ്യവും കാലാവസ്ഥയും കപ്പലിൻ്റെ യഥാർത്ഥ കരുത്തും മനഃപ്പാഠമാക്കിയ ആളായിരിക്കും ആ കപ്പലിൻ്റെ കപ്പിത്താൻ. ചിലപ്പോൾ അതിലെ യാത്രക്കാർക്ക് യാത്ര ചെയ്യേണ്ട വഴിയെപ്പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ സ്വന്തം തീരുമാനത്തിൽ അചഞ്ചലനായ കപ്പിത്താൻ്റെ വാക്കുകളാണ് അവസാനത്തേത്. അയാൾ കൃത്യസമയത്തു തന്നെ യാത്രക്കാരെ സുരക്ഷിതരായി തീരത്തെത്തിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ നയിക്കാൻ കഴിവുള്ള ഒരാൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവസാനം ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. റെഡാലിയോ എന്ന വിദഗ്ധന്റെ പ്രിൻസിപ്പിൾ പ്രകാരം ഭാവിയിൽ തെറ്റുകൾ വരാതിരിക്കാനും വിജയവഴിയിലെ പ്രതിബന്ധങ്ങൾ ഒഴിവാക്കാനും ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളാണ്: ഒന്ന്, ഒരു ലക്ഷ്യം തീരുമാനിക്കുക. അതിന് പിന്നാലെ നിർത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരാളുടെ ലക്ഷ്യത്തിൽ നിന്നും അയാളുടെ സ്വഭാവം പോലും വളരെ എളുപ്പം മനസ്സിലാക്കാം. രണ്ട്, പ്രശ്നങ്ങളെ അതിൻ്റെ വഴിയിൽ തന്നെ നേരിടുക. ചിലപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങളെ തകർത്തേക്കാം, പക്ഷെ ഒരിക്കലും അത് സഹിച്ച് ജീവിതം നശിപ്പിക്കരുത്. മൂന്നാമതായി, പ്രശ്നത്തിൻ്റെ പ്രധാന കാരണങ്ങളും അതിൻ്റെ തുടക്കവും വ്യക്തമായി മനസ്സിലാക്കുക. ഒരിക്കലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുത്ത് കുഴപ്പത്തിലാവരുത്. സമയമെടുത്ത് നന്നായി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നാലാമതായി, പ്രശ്ന പരിഹാരത്തിനുള്ള പദ്ധതികൾ വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് രൂപീകരിക്കുക. അഞ്ച്, തീരുമാനിച്ചുറപ്പിച്ച പദ്ധതികളെല്ലാം നടപ്പിൽ വരുത്തുക. മേൽപ്പറഞ്ഞ വിവിധ ഘട്ടങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ വ്യക്തിപരമായ വളർച്ചയും വളരെ പെട്ടെന്ന് ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാകുന്നു. പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന വാക്കുകൾ അവഗണിച്ച് മനസ്സിൽ ഉയരുന്ന ശക്തമായ ആവേശത്തോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. വിജയം സുനിശ്ചിതം. നാം നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ പലപ്പോഴും യാതൊരു ലക്ഷ്യവുമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കിയിട്ടില്ലേ? അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങൾ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാല്യ കൗമാര യൗവന കാലഘട്ടങ്ങളിൽ ലക്ഷ്യബോധമില്ലാതെ ചെലവാക്കിയ ഇത്തരം വിലപ്പെട്ട സമയമാണ് നാം കൈവിട്ടുപോയ യഥാർത്ഥ സമ്പത്ത്. ജീവിത വഴിയിൽ പല പ്രതിബന്ധങ്ങളുണ്ടാകാം, പല തെറ്റുകൾ വന്നുപോയേക്കാം. എങ്കിലും അചഞ്ചലമായ വിശ്വാസത്തോടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ
ജീവിത വിജയം സുനിശ്ചിതമാണ്. ലോക ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത അക്ഷരങ്ങളിൽ എഴുതപ്പെട്ടതാണ് ജെസ്സി ഓവൻസ് എന്ന അമേരിക്കക്കാരൻ്റെ ജീവിതം. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനി ശക്തി പ്രാപിച്ച കാലം. 1936 ഒളിമ്പിക്സ് നടന്നത് ജർമ്മനിയിലെ ബെർലിൻ നഗരത്തിലായിരുന്നു. ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു അന്ന് ജർമ്മനി. വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേകം അത്ലറ്റുകൾ ജർമ്മനിയിലേക്ക് എത്തിച്ചേർന്നു. അമേരിക്കയുടെ ഏറ്റവും കഠിനാധ്വാനിയും ലോക റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ചതുമായ ഒരു കറുത്ത വർഗക്കാരനുമായിരുന്നു ജെസ്സി ഓവൻസ്. വർണ്ണവിവേചനം അക്കാലത്ത് വളരെ തീക്ഷ്ണമായിരുന്നു. ഒരു അമേരിക്കൻ അടിമയുടെ പൗത്രനായിരുന്നു ജെസ്സി. ബാല്യകാലത്ത് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ തേടി ഓഹിയോവിലേക്ക് കുടിയേറി പാർത്തു. സ്കൂൾ പഠനകാലത്ത് ഹൈജമ്പിലും ലോങ് ജമ്പിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു. ജീവിതമാർഗം എന്ന നിലയിൽ ഒരു ഷൂ റിപ്പയർ ഷോപ്പിൽ ജെസ്സി ജോലി ചെയ്തു. തൻ്റെ കഴിവുകളിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്ന ജെസ്സിയെ തളർത്താൻ ജീവിത പ്രാരബ്ധങ്ങൾക്ക് പോലും സാധിച്ചില്ല. കാരണം വളരെ കൃത്യമായ ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാലക്രമേണ അതിശക്തനായ ഒരു അത്ലറ്റായി ജെസ്സി ഓവൻസ് രൂപാന്തരപ്പെട്ടു. അക്കാലത്ത് ജെസ്സി ഓവൻസിന് ഭക്ഷണം കഴിക്കുന്നതിനും താമസത്തിനുമായി കറുത്ത വർഗക്കാർക്ക് മാത്രം നിശ്ചയിച്ചിട്ടുള്ള ഇടങ്ങളിലേക്ക് പോകേണ്ടി വന്നു. 1930 ബെർലിൻ നഗരത്തിൽ നടക്കാനിരുന്ന ഒളിമ്പിക്സ് വിജയമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സു നിറയെ. അതിനുവേണ്ടി ജെസ്സി ഓവൻസിന് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു. അദ്ദേഹം അതികഠിനമായ പരിശീലനം നടത്തി. അങ്ങനെ ഒളിമ്പിക്സ് ദിനം വന്നിട്ട് നാസി ഭരണത്തിന് കീഴിൽ ജർമ്മനിയിലെ ജനത വളരെ തീക്ഷ്ണമായ ചിന്തകളുള്ളവരായിരുന്നു. സാക്ഷാൽ ഹിറ്റ്ലർ ആ മത്സരം കാണാൻ ഗാലറിയിൽ എത്തിയിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായവരാണ് ജർമ്മൻകാർ എന്ന് വിശ്വസിച്ചിരുന്നതിനാൽ അവർ മറ്റുള്ള രാജ്യക്കാരെ അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. ജെസ്സി ഓവൻസിന് മത്സര സമയത്ത് സ്റ്റേഡിയത്തിലെ കാഴ്ചക്കാരിൽ നിന്നും യാതൊരു പിന്തുണയും കിട്ടിയിരുന്നില്ല. എന്നാൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും മികച്ച ലോക റെക്കോർഡ് തൻ്റെ പേരിൽ കുറിച്ച് അദ്ദേഹം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ലോങ് ജമ്പ്, ഓട്ട മത്സരങ്ങൾ എന്നിവയിൽ അദ്ദേഹത്തെ മറികടക്കാൻ ശക്തരായ ജർമ്മൻകാർക്ക് എല്ലാവിധ പിന്തുണയും ലഭിച്ചെങ്കിലും സാധിച്ചില്ല. ജെസ്സി ഓവൻസിൻ്റെ വിജയം ഹിറ്റ്ലർക്ക് ഇഷ്ടമായില്ലെന്നും പെട്ടെന്ന് തന്നെ സ്റ്റേഡിയം വിട്ട് ഹിറ്റ്ലർ തിരിച്ചുപോയെന്നും പറയപ്പെടുന്നു. എന്തായാലും വ്യക്തമായ ലക്ഷ്യത്തോടെയും കൃത്യമായ പദ്ധതിയോടെയും ബെർലിൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മഹനീയമായ നേട്ടങ്ങൾ കൈവരിച്ച ജെസ്സി ഓവൻസ് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ലക്ഷ്യം നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ എത്രമാത്രം ശക്തമാണ്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ദിവസേന ലക്ഷ്യപ്രാപ്തിക്കായി നടത്തുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി വ്യക്തമായി വിശദീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. Inspired by Altruistic Association of India, a non-profit, non-religious entity.